നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഇത്തവണ തന്ത്രം ഒന്ന് മാറ്റിപ്പിടിച്ചു. എല്ലാ സീറ്റിലും ചാടിക്കയറി മത്സരിക്കുന്നതിന് പകരം വിവേകപൂർവ്വം സീറ്റുകൾ തിരഞ്ഞെടുത്താണ് മത്സരം. മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കുറഞ്ഞ സീറ്റുകളിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. ബി ജെ പി നയിക്കുന്ന എൻ ഡി എ ഭരണത്തിൽ നിന്ന് നീക്കാൻ സഖ്യകക്ഷികൾക്ക് ചില സീറ്റുകൾ വിട്ടുകൊടുത്തുകൊണ്ട് 2004 പരീക്ഷണമാണ് പാർട്ടി ആവർത്തിക്കുന്നത്. 20 വർഷത്തിന് ശേഷം അതേ കഥ ആവർത്തിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷ. കഴിഞ്ഞ വട്ടം 423 സീറ്റിൽ വരെ മത്സരിച്ച കോൺഗ്രസ് ഇത്തവണ ഒഴിവാക്കിയത് കുറഞ്ഞത് 100 സീറ്റുകളാണ്. ഇത്തവണ ഏകദേശം 330 സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിച്ചേക്കുമെന്നാണ് കണക്കാക്കുന്നത്. 2004 പാർട്ടി 417 സീറ്റിൽ മത്സരിച്ചിരുന്നു. മഹാരാഷ്ട്രയിലും ബംഗാളിലും യു പിയിലുമൊക്കെ ഇന്ത്യ സഖ്യകക്ഷികളെ കൂടി പരിഗണിക്കേണ്ടി വന്നു. മുൻകാലങ്ങളിൽ അത്രയും സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിക്കുന്നില്ല. ഈ 3 സംസ്ഥാനങ്ങളും കുറച്ച് സീറ്റുകൾ മാത്രം തിരഞ്ഞെടുത്തത് ശക്തവും ഫലപ്രദവുമായ മുന്നണി രൂപീകരിക്കാൻ വേണ്ടിയാണെന്ന് മുതിർന്ന നേതാവ് ജയറാം രമേശ് പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനും വ്യക്തമായ ജനവിധി കിട്ടും. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ പ്രാദേശിക പാർട്ടികൾ ബി ജെ പി ഉപേക്ഷിച്ച് കോൺഗ്രസിനെ പിന്തുണയ്ക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 2019 ബി ജെ പി 437 സീറ്റിലും കോൺഗ്രസ് 423 സീറ്റിലുമാണ് മത്സരിച്ചിരുന്നത്. ബി ജെ പിയുമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന സംസ്ഥാനങ്ങളിൽ ഇന്ത്യാ മുന്നണി സഖ്യം ശക്തിപ്പെടുത്തണമെന്ന പാർട്ടി തീരുമാനമാണ് ഇത്തവണ കോൺഗ്രസ് സ്വീകരിച്ചത്. ജയിക്കാത്ത സീറ്റുകളിൽ മത്സരിച്ച് സമയം കളയാതെ മത്സരിക്കുന്ന സീറ്റുകളിൽ കഠിനാധ്വാനം ചെയ്ത് 180 സീറ്റെങ്കിലും നേടുകയും തിരഞ്ഞെടുപ്പ് ഫണ്ട് ഇവിടങ്ങളിലേക്ക് കേന്ദ്രീകരിക്കുകയുമാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. ബി ജെ പിയുമായി കോൺഗ്രസ് നേരിട്ട് ഏറ്റുമുട്ടുന്നത് 276 സീറ്റുകളിലാണ്. മോദിയും ബി ജെ പിയും പടർന്നു പന്തലിച്ചതോടെ 2014 പിന്നിട്ടപ്പോൾ രാഷ്ട്രീയമായി പാർശ്വവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ പ്രത്യക്ഷ ഫലം കൂടിയാണ് പാർട്ടിക്ക് സീറ്റുകൾ കുറയാൻ കാരണം. കഴിഞ്ഞ 10 യു പി, ബീഹാർ, ബംഗാൾ, ആന്ധ്ര, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന്റെ വിജയ സാധ്യത കൂപ്പുകുത്തിയിരിക്കുകയാണ്. പാർട്ടിക്ക് സ്വാധീനമുള്ള മഹാരാഷ്ട്രയിലെ സീറ്റുകൾ സഖ്യകക്ഷിക്ക് വിട്ടുകൊടുത്തതും ബീഹാറിൽ തങ്ങൾക്ക് താല്പര്യമുള്ള സീറ്റുകൾ കിട്ടാതെ വന്നതും ദുർബലമായ വിലപേശൽ ശേഷിയെ കൂടുതൽ ബാധിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ്. പുതിയ പ്രാദേശിക കക്ഷികളുടെ വരവും പഴയ പ്രാദേശിക കക്ഷികളുടെ ശക്തിപ്പെടലും ഇതിനിടയിൽ സംഭവിച്ചു. കോൺഗ്രസ് ആന്ധ്രയിൽ 23 സീറ്റിൽ മത്സരിക്കുന്നു. സി പി എമ്മിനും സി പി ഐക്കും ഓരോ സീറ്റും മാറ്റിവെച്ചു. ടി ഡി പിയും വൈ എസ് ആർ കോൺഗ്രസ് പാർട്ടിയും പ്രധാന റോൾ വഹിക്കുന്ന ആന്ധ്രയിൽ കോൺഗ്രസിന് വലിയ സാധ്യതയില്ല. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വരെ കോൺഗ്രസിന് തങ്ങൾ മത്സരിക്കുന്ന സീറ്റുകളെക്കുറിച്ച് പ്രതീക്ഷയുണ്ടായിരുന്നു. മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ, തെലങ്കാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയെ ഇന്ത്യ സഖ്യവുമായുള്ള സീറ്റ് പങ്കിൽ ചർച്ചകൾ വൈകിപ്പിച്ചത് മനഃപൂർവ്വമായിരുന്നു. ബി ജെ പിയുമായി നേരിട്ട് മത്സരിക്കുന്ന ഈ സംസ്ഥാനങ്ങളിൽ നല്ല പ്രകടനം കാഴ്ചവെച്ചാൽ സഖ്യകക്ഷികളുമായുള്ള വിലപേശൽ ശേഷി കൂടുമെന്നാണ് കോൺഗ്രസ് കണക്കൂട്ടിയത്. എന്നാൽ മറിച്ചാണ് കാര്യങ്ങൾ സംഭവിച്ചത്. വടക്കൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിനേറ്റ തിരിച്ചടി ആർ ജെ ഡി, ശിവസേന, എൻ സി പി, എസ് പി, ഇടതുപക്ഷം എന്നിവരുമായുള്ള വിലപേശൽ ശേഷി ദുർബലമാക്കി. ഇതോടെ ബീഹാറിലും മഹാരാഷ്ട്രയിലും യു പിയിലും ബംഗാളിലുമെല്ലാം സീറ്റുകൾ ത്യജിക്കേണ്ടി വന്നു. ഡൽഹി, ഗുജറാത്ത്, ഹരിയാന എന്നിവിടങ്ങളിൽ എ എ പിയുമായി കൈകോർത്ത് പിടിക്കേണ്ടി വന്നു. വളരെ ബോധപൂർവമാണ് ഈ സീറ്റ് കൈവിടിയൽ. ഇത് വളരെ നിർണായക തെരഞ്ഞെടുപ്പാണ്, പ്രതിപക്ഷത്തിന് മാത്രമല്ല രാജ്യത്തിനാകെത്തന്നെയെന്നും ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് പറഞ്ഞു. അതിനിടെ ബി ജെ പി ആണ് കോൺഗ്രസിൻ്റെ അക്കൗണ്ട് മരവിപ്പിക്കുന്നതിന് പിന്നിലെന്ന് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ ആരോപിച്ചു. രാജ്യത്തെ പ്രതിപക്ഷ നേതാക്കളെ മുഴുവൻ അറസ്റ്റ് ചെയ്യുകയാണെന്നും എന്നാൽ എല്ലാ തെളിവുകളും ഉണ്ടായിട്ടും കേരള മുഖ്യമന്ത്രി ഇതിൽ നിന്ന് ഒഴിവാക്കുന്നത് എന്താണെന്നും ഡി കെ ശിവകുമാർ ചോദിച്ചിരുന്നു. പിണറായിയും ബി ജെ പിയും തമ്മിലുള്ള അന്തർധാരയാണ് ഇതിന് പിന്നിലെ കാരണമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കോൺഗ്രസ് ഭരണത്തിൽ വന്നാൽ സമൂഹത്തിലെ എല്ലാ മേഖലകളിലും വികസനം കൊണ്ടുവരുമെന്നും കോൺഗ്രസിന്റെ ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥിയാണ് രാഹുൽ ഗാന്ധി എന്നും അദ്ദേഹം പറഞ്ഞു. രാഹുൽ ഗാന്ധിക്ക് വോട്ട് നൽകാനുള്ള ഈ അവസരം എൽ ഡി എഫിന് നൽകി പാഴാക്കരുതെന്നും എൽ ഡി എഫിന് വോട്ട് നൽകിയാൽ ബി ജെ പിക്ക് ശക്തി പകരുമെന്നും അദ്ദേഹം പറഞ്ഞു.